നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് അമിതവണ്ണത്തെ കുറിച്ചാണ്. ഇതിനായി തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ ബാരിയാട്രിക് സർജൻ ഡോക്ടർ പോൾ എഫ് ബ്രിട്ടോ എൻ്റെ ഒപ്പമുണ്ട്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഈ അമിതവണ്ണം തടി എന്നൊക്കെ പറയുന്നത് ഒരുപാട് പേര് നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ തടിയുള്ള ഒരാൾക്ക് അമിതവണ്ണം എന്ന് പറയാമോ? എല്ലാത്തരം തടിച്ചിരിക്കുന്ന ആൾക്കാരും പൊണ്ണത്തടി ആ ഒരു അസുഖമുള്ളവരാണെന്ന് പറയാമോ? അങ്ങനല്ല. ശരിക്കും പറയുമ്പം ഇത് നമുക്ക് ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു 6 ഫീറ്റ് ഉള്ള ഒരാൾ 100 കിലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് അമിതവണ്ണം എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലാതെ ഈ 150 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾ വെറും 80 കിലോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇല്ലാന്നും പറയാൻ പറ്റത്തില്ല. സോ ഈ ഹൈറ്റ് അനുസരിച്ചുള്ള വെയിറ്റ് വേണം. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. സോ നമ്മുടെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അതിൻ്റെ മുകളിൽ വെയിറ്റ്, അതായത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഡോക്ടർ, അതെങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു മിനിമം എത്ര വെയിറ്റ് വരെ വേണം? ഇല്ല, ഈ റഫ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പം എല്ലാവരും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇതെന്ന് പറയുമ്പം ഹൈറ്റ് -100, അതാണ് ഒരു ഐഡിയൽ വെയിറ്റ്, മോർ ഓർ ലെസ് ആൻ ഐഡിയൽ വെയിറ്റ്. ഒരു അഡൾട്ടിന് ഇപ്പോൾ ഒരു 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാളിന് അവരുടെ 70 കിലോ വരെ ഭാരം വരാം. അതിൽ കൂടുതലാണെങ്കിൽ കൂടുതലാകുമ്പോൾ അത് അമിതവണ്ണം. അഗൈൻ പറയാം, ജസ്റ്റ് അതിലൊരു കാറ്റഗറീസ് ഉണ്ട്, വി ഹാവ് കാറ്റഗറീസ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് കുറച്ച് കൂടുതലാകുമ്പോൾ അത് ഓവർ വെയിറ്റ് എന്ന് പറയും. ഈ ഞാൻ പറഞ്ഞല്ലേ ബോഡി മാസ് ഇൻഡെക്സ്. സോ ആ ബോഡി മാസ് ഇൻഡെക്സ് ഒരു 18 to 24, ദാറ്റ് ഈസ് ദ നോർമൽ ബോഡി മാസ് ഇൻഡെക്സ്. പിന്നെ അഗെയിൻ ദിസ് ബോഡി മാസ് ഇൻഡെക്സ് വേരീസ് ഫ്രം ഡിഫറെൻറ്റ് റേസസ്. ഇപ്പോൾ വെസ്റ്റേൺ പോപ്പുലേഷൻ ആകുമ്പം ഈ ബോഡി മാസ് ഇൻഡെക്സ് 24-25 ഇങ്ങനെയുള്ളവർക്കും അത് നോർമലാണ് അവർക്ക്. ബട്ട് ഇന്ത്യൻ പോപ്പുലേഷൻ അങ്ങനെയല്ല. കുറച്ച് ബോഡി മാസ് ഇൻഡെക്സ് കൂടിയാലും അവർക്ക് കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കൂടുന്നുണ്ട്. ദറ്റ് ഈസ് അവർ ജനറ്റിക് ബേസിസ്. സോ അങ്ങനെ വരുമ്പം ഇപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഈ 18-24 വി ആർ കൺസിഡേഴ്സ് നോർമൽ. അതിനുശേഷം 24-28 BMI, ദറ്റ് ഈസ് ഓവർ വെയിറ്റ് എന്ന് പറയും. യു വോണ്ട് കോൾ ദസ് ഒബീസ്, ഇറ്റ്സ് എ ഓവർ വെയിറ്റ്. അപ്പോൾ 28 to 32 or 32.5. സോ അത് നമ്മൾ ശരിക്കും പറയുമ്പോൾ ഒബീസ്, ദേ ആർ ഒബീസ്. സോ ദെൻ എബോവ് 32.5 up to 35, എഗെയിൻ ദിസ് ഇസ് മോർബിഡ് ഒബീസ്. ദെൻ എബോവ് 40 ഇങ്ങനെ വരുമ്പം സൂപ്പർ ഒബീസ്, ഇങ്ങനെയൊക്കെ കാറ്റഗറീസ് പോകും. ശരി ഡോക്ടർ, ഈ അമിതവണ്ണം ഒരു രോഗമാണോ അതോ അതൊരു രോഗലക്ഷണമാണോ? കാര്യമായിട്ട് ഇപ്പോൾ കുറച്ച് തടിയുണ്ടെന്ന് വെച്ചാൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ കറണ്ട് കോൺസെപ്റ്റ് ഈസ് അത് ഒരു രോഗം എന്നാണ് നമ്മൾ കാണേണ്ടത്. സോ റീസൺ, അവരുടെ റിസ്ക് ഫാക്ടേഴ്സ്, അവർക്ക് ഇങ്ങനെ ഈ അമിതവണ്ണം ഉള്ളവർ അത് ചികിത്സിക്കാതെയോ ഇതർ മെഡിക്കലി ഓർ സർജിക്കലി ചികിത്സ ഒന്നും ഇല്ലാതെ അങ്ങ് പോകുമ്പം ഒരു 35-40 ഇയേഴ്സ് എത്തുമ്പോൾ തന്നെ അവർക്ക് എല്ലാ ഓർഗൻസ് ഓരോ സിസ്റ്റമിലും റിസ്ക് ഫാക്ടേഴ്സ് കൂടുന്നുണ്ട്. ഓരോ സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻലി കാർഡിയാക് സിസ്റ്റം അഫക്റ്റ് ആവും, ദെൻ റീനൽ കിഡ്നി സിസ്റ്റം അഫക്റ്റ് ആവും, പിന്നെ ലിവറിൽ ഫാറ്റി ലിവർ ഇങ്ങനെ കൂടി കൂടി വരും, പിന്നെ അതിലുള്ള പ്രശ്നങ്ങൾ വരും. അത് അല്ലാതെ തന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെ കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൂടി കൂടി വരും. ഡോക്ടർ, എന്താണ് ഈ അമിതവണ്ണത്തിൻ്റെ പ്രധാന കാരണം? ചിലർ നന്നായി ഭക്ഷണം കഴിക്കുന്നു, നന്നായി തടി വയ്ക്കുന്നവരുണ്ടാകും, പക്ഷേ ഭക്ഷണം അധികമായി കഴിക്കാത്തവർ വരെ തടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായിരിക്കും അതിൻ്റെ മെയിൻ റീസൺ? ജനറ്റിക് ബേസിസ് ആണ്. സോ ഫുഡ് ഹാബിറ്റ്സ് ഹാസ് എ റോൾ, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു 50% ഫുഡ് ഹാബിറ്റ്സിൻ്റെ റോൾ ഉണ്ട്, എന്നാലും ജനറ്റിക് ബേസിസ് ഇതിലൊരു സിഗ്നിഫിക്കൻ്റ് പാർട്ട് റോൾ ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോഴത്തെ ഈ ഭക്ഷണ ക്രമം തെറ്റിയ ഭക്ഷണ രീതികൾ, ഫാസ്റ്റ് ഫുഡ് ലൈഫ്, അതൊക്കെ എത്രത്തോളം ഇതിൽ അമിതവണ്ണത്തിന്? ഡെഫിനറ്റ്ലി ഓൾ ദി ഫാസ്റ്റ് ഫുഡ്സ് ആർ ഒരു മെയിൻ റീസൺസ് ആണ്. ഫാസ്റ്റ് ഫുഡ്സ്, ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, ഇങ്ങനെ കുറേ സ്വീറ്റ് റിലേറ്റഡ് ഐറ്റംസ് എടുക്കുമ്പം ഈ അമിതവണ്ണം ഇത്തിരി അഫക്റ്റ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. എസ്പെഷ്യലി ഈവൻ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ഒരു റിയൽ കൺസേൺ ആണ് ഇന്നത്തെ. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു അമിത വണ്ണത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കാം? ശരീരം ക്രമാതീതമായി തടി വയ്ക്കുന്നു, ഭാരം കൂടുന്നു എന്നത് തന്നെയാണോ അതോ മറ്റേ? എല്ലാവർക്കും ജസ്റ്റ് ബൈ അപ്പിയറൻസ് ഇറ്റ്സെൽഫ് എല്ലാവർക്കും അറിയാൻ പറ്റാനുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതിൽ ആക്ച്വൽ കാൽക്കുലേഷൻ നമ്മൾ അറിയണമെങ്കിൽ ഈ ബോഡി മാസ് ഇൻഡെക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇറ്റ്സ് എ സിമ്പിൾ ഫോർമുല, വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ഇൻ ടു ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ദാറ്റ്സ് ആൾ. ഹൈറ്റ് ഇൻ ടു ഹൈറ്റ് അങ്ങനെയാണ് അത്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോൾ ഉണ്ട്. ഹലോ, ഹലോ,
കൊളക്കട്ടെ എന്നൊന്ന് ശരി ഡോക്ടർക്ക് തുടരാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഡോക്ടർ അമിത ഭാരമുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിനാണ് ഭാരം എന്നത് തീരുമാനിക്കുന്നത്? ഇത് ഇതാണ് ഒരു ഗൈഡ് ലൈൻസ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇതല്ലാതെ ബോഡി ഫാറ്റ് കണ്ടൻറ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഈ വെസ്റ്റേൺ പോപ്പുലേഷനിൽ സെയിം വെയ്റ്റ്, ഇപ്പോൾ ഇന്ത്യൻ ഒരു വെസ്റ്റേൺ, സോ രണ്ട് പേർക്കും 100 kilo ആണെങ്കിൽ ഇപ്പോൾ അവരുടെ ഫാറ്റ് കണ്ടൻറ് 15% ആയിരിക്കും, നമ്മുടെ ഇന്ത്യൻ്റെ ഫാറ്റ് കണ്ടൻറ് 30% ആയിരിക്കും. സോ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി റേഷ്യൽ ഡിഫറൻസ്. എനിക്കൊന്ന് ഡോക്ടർ, നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് മറ്റ് ഫോറിൻ കൺട്രീസിലൊക്കെ ഈ അമിത വണ്ണമാണെങ്കിൽ അത് അവർ കുറച്ചുകൂടെ കരുതലോടെ അതിന് ചികിത്സാ രീതികളൊക്കെ എടുക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അമിത വണ്ണം ഉണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിച്ചിട്ട് വന്നതല്ലേ, കുഴപ്പമില്ല, അത്യാവശ്യം ഒന്ന് വ്യായാമം ചെയ്താൽ മാറും എന്ന ആ ഒരു ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന കൺസെപ്റ്റ് ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അങ്ങനെയാണ് അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നത്. ദെൻ അനദർ മെയിൻ റീസൺ ഈസ് കൂടുതൽ ആൾക്കാരും റൈസ് ഈറ്റേഴ്സ്, അതാണ് ഏറ്റവും ഒരു പ്രിഡോമിനൻ്റ് കോസ് എന്ന് പറയുന്നത്. ഇപ്പം വെസ്റ്റേൺ പോപ്പുലേഷൻ എന്ന് പറയുമ്പം അവരുടെ മെയിൻ ഇടപെടുകയാണ്. ഒരു കോൾ ഉണ്ട്, അതിലേക്ക് വരാം. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് കാർത്തിക എന്നാണേ. കാർത്തിക, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, ഹലോ. യാ പറഞ്ഞോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. സാർ, എനിക്കാണെങ്കിൽ 26 വയസ്സുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 100 kilo അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട്. 100 kilo? ഓക്കെ. നിങ്ങളുടെ ഹൈറ്റ്? 26 വയസ്സ്, 157 സെന്റിമീറ്റർ. 157. എന്നാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ BMI, ബോഡി മാസ് ഇൻഡെക്സ് നിങ്ങൾക്ക് 35+ തന്നെ കാണും. 35-ന്റെ മുകളിൽ ഡെഫിനറ്റ് ആയിട്ട് കാണും. ഈ 35-ന്റെ മുകളിൽ BMI ഉള്ളവർക്ക് വെറും ഡയറ്റോ മെഡിസിനിൽ നമുക്കിത് ശരിയാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ശരിയാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. സോ കീ ഹോൾ സർജറി, ഈ ബേരിയാട്രിക് സർജറി ആണ് നിങ്ങൾക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തൈറോയിഡും PCODയും ഉണ്ട്. ഈ തൈറോയിഡ്, PCOD ഇതൊക്കെ ഒരു 5% ഓഫ് വെയിറ്റ് ഗെയിൻ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ 100 kg നമ്മൾ തൈറോയിഡിനെയോ ഇല്ല PCODയോ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഇത് വിഴിഞ്ഞത്തുനിന്നാണ്. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ. യാ, ഞാൻ, എന്റെ പേര് ബാലു എന്നാണ്. ഹലോ ഡോക്ടർ. യാ യാ, കേൾക്കുന്നുണ്ട്. ശരി ഡോക്ടർ, കേൾക്കാം, താങ്കൾക്ക് ചോദിക്കാം. എന്റെ ബാലു, അവിടെ അവിടെ ടി വി വോളിയം കൂട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തത്. ടി വിയുടെ വോളിയം കുറച്ച് ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി, ഇനി ചോദിച്ചോളൂ, എന്താണ് സംശയം? ഹലോ. ശരി, കോള് കട്ടായെന്ന് തോന്നുന്നു. ശരി ഡോക്ടർ, ഇപ്പോൾ ഈ ഇൻഡെക്സ് നോക്കുന്നു, നമുക്ക് അമിതഭാരം ഉണ്ടെന്ന് കണ്ടെത്തുന്നു, പിന്നീട് എങ്ങനെയാണ് അതിന്റെ ചികിത്സാ രീതി? അഗെയിൻ ദിസ് അപ് ടു 28, ഞാൻ പറഞ്ഞ ഈ ഓവർ വെയ്റ്റ് കാറ്റഗറി, നമുക്ക് ഒരു സർജിക്കൽ ചികിത്സയും വേണ്ട ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ ആവശ്യമില്ല. ഓൺലി മെഡിസിൻ, ഡയറ്റ് ആൻഡ് എക്സസൈസ് മാത്രം മതി, അതിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ 28-ന്റെ മുകളിൽ ഒരു 32.5-ന്റെ അടുപ്പിച്ച് വരുമ്പം ഇതിൻ്റെ കൂടെ കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ പറയുന്നത് കൊളസ്ട്രോൾ കൂടുതലാണ്, ഇല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഇങ്ങനെ കുറേ റിസ്ക് ഫാക്ടേഴ്സും ഉള്ളവർക്ക് അവർക്ക് ഈ 35 വേണമെന്നില്ല BMI. ഈ 32.5, ഈവൻ എബവ് 30 ആണ് ഇപ്പോൾ കറണ്ട് ലേറ്റസ്റ്റ് റെക്കമെൻഡേഷൻ വരുന്നത്. സോ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇതെല്ലാം ഉള്ളവർക്ക് BMI ഇത്തിരി കുറവായാലും അവർക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് റിൻസി എന്നാണേ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ. യാ യാ, സാർ, എന്റെ പേര് റിൻസി എന്നാണേ. യാ, എനിക്ക് 29 വയസ്സുണ്ട്. അപ്പൊ എനിക്ക് അമിതവണ്ണം, ഒരു 85-90 ആ റേഞ്ചില് വണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഹൈറ്റ്? ഹൈറ്റ് ഹൈറ്റ് പറഞ്ഞോളൂ. 150. കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? 150 cm. എന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ BMI-യും 35-ന്റെ മുകളിൽ തന്നെ കാണും, ബിക്കോസ് ഹൈറ്റ് തീരെ കുറവാണ്. സോ അപ്പം നിങ്ങൾക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ്, ഈ ബേരിയാട്രിക് സർജറി ശരിക്കും ആവശ്യമുള്ള ഒന്നാണ്.
ശരി ഡോക്ടർ, ഇപ്പോൾ ബാരിയാട്രിക് സർജറിയാണ് എല്ലാവരോടും നിർദ്ദേശിക്കുന്നത്, എന്താണ് ഡോക്ടർ ബാരിയാട്രിക് സർജറി എന്ന് പറയുമ്പോൾ? സോ ഇങ്ങനെ ഇൻഡിക്കേഷൻ ഞാൻ പറഞ്ഞു, ഈ 35 ബി എം ഐ റിസ്ക് ഇല്ലാത്തവർക്ക് എല്ലാവർക്കും, റിസ്ക് ഉണ്ടെങ്കിൽ ഈവൻ അപ് ടു 30 ബി എം ഐ ഉണ്ടെങ്കിലും നമുക്ക് സർജറിയിലേക്ക് പോകണം. ഈ സർജറി എന്ന് പറയുമ്പം ഇത് കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി അല്ല, കീ ഹോൾ സർജറി. അപ്പം ഇതിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേയ്സ് മാക്സിമം ഒരു 2 or 3 days ആയിരിക്കും. പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം, നമ്മുടെ ഓൺ വർക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. സോ ദെൻ ടൈപ്സ് ഓഫ് സർജറീസ് എന്ന് പറയുമ്പം ഇതിൽ മേജർ കോമൺലി ഡൺ സർജറീസ് എന്ന് പറയുന്നത് 3 surgeries. ഒന്ന് സ്ലീവ് ഗാസ്ട്രക്ടമി എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് RYGB, റൂവൻ വൈ ഗ്യാസ്ട്രിക് ബൈപ്പാസ്. തേർഡ് വൺ ഈസ് MGB, ദാറ്റ് ഈസ് മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ്. ഇത് മൂന്നാണ് കോമൺ ആയിട്ട് പെർഫോം ചെയ്യുന്ന. അതിലേക്ക് വിശദമായി വരാം, ഒരു കോൾ കൂടി. ഹലോ, ഹലോ, ശരി, കൊടുക്കട്ടെ ഡോക്ടർ. ഈ ബാരിയാട്രിക് സർജറിയിലെ വിവിധ തരമാണോ ഡോക്ടർ ഇപ്പോൾ നിർദ്ദേശിച്ചത്? ശരി ഡോക്ടർ, അതിന് എന്താണെന്നൊന്ന്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, പലരും വിചാരിക്കും ഈ ഫാറ്റൊക്കെ എടുത്ത് കളയാം, അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞാൽ ബോഡി ഫാറ്റിൽ ഒരു കട്ടോ അല്ലെങ്കിൽ ഫാറ്റ് എടുക്കുന്നതോ അങ്ങനെ ഒരു പരിപാടി ഒന്നും ഇല്ല അതിൽ. സോ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റമക്ക്, നമ്മുടെ സ്റ്റമക്കിനെ കുറച്ച് മോഡിഫൈ ചെയ്യും, എയ്തർ സൈസിനെ കുറച്ച് സ്ലിം ആക്കും, ഇല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് ഡയറക്ഷൻ, ഫുഡ് പോകുന്ന ഡയറക്ഷനെ കുറച്ച് മാറ്റിവിടും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മെയിൻലി 2 concepts, ഒന്ന് റെസ്ട്രിക്ഷൻ, സെക്കൻഡ് വൺ ഇസ് മാൽ അബ്സോർപ്ഷൻ. ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പം സൈസിനെ നമ്മൾ കുറയ്ക്കാൻ പോകും. മാൽ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വിടുമ്പം, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് വിടുമ്പം, നമുക്ക് ഈ റൈസ് ഓർ ഈ ഷുഗർ കണ്ടെയ്നിങ് ഫുഡ്സ് എല്ലാം കൂടുതൽ ബ്ലഡിൽ ചെന്ന് ചേർത്തില്ല. അപ്പം ഈ അബ്സോർപ്ഷൻ കുറയുമ്പം ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി വെയിറ്റ് ലോസ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ കൂടി ഉണ്ട്. ഹലോ, 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 ആരാണ് വിളിക്കുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്ന് വിജിനയാണ്. വിജിന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. എനിക്കിപ്പോ 157 centimeters നീളമുണ്ട്, 24 വയസ്സ് ഉള്ളത്. ഞാനിപ്പൊ 70 kilos വെയിറ്റ്. അപ്പൊ അത് അമിതവണ്ണമാ? ഉണ്ട്, ഡെഫിനറ്റ്ലി 32.5 അറൗണ്ട് സംവെയർ അറൗണ്ട് അങ്ങനെ കാണും. നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒരു 70, നിങ്ങളുടെ ഹൈറ്റ് 157 ആണെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് 57 താഴെ ആയിരിക്കണം, അതാണ് ഐഡിയൽ വെയിറ്റ്. ബട്ട് നിങ്ങൾ വേറെ റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ സർജറി അല്ലാതെ തന്നെ അതൊന്ന് ട്രൈ ചെയ്താൽ കുറയ്ക്കാൻ പറ്റും. ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലത്. ഡോക്ടർ, ഞാൻ ഡെലിവറിക്ക് ശേഷമാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് കൂടിയത്. അതിന് മുമ്പ് ഞാൻ വെയിറ്റ് കുറവായിരുന്നു. വെയിറ്റ് കുറയും, തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ എടുക്കണം, ബാരിയാട്രിക് സർജനെ കൺസൾട്ട് ചെയ്യണം. ഡെലിവറി ആയി 1 year ആയിട്ടുണ്ടെങ്കിൽ ദെൻ ഈ സർജറീസ് ഒക്കെ ചെയ്യാം. ആ, 4 year ആയി എന്നാൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യണം. ശരി ഡോക്ടർ, നമ്മൾ ബാരിയാട്രിക് സർജറിയെ കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഈ അഡ്ജസ്റ്റബിൾ ഗ്യാസ്ട്രിക് ബാൻഡ് എന്ന് പറയുന്നത് അതും ഇതുപോലെ ഒരു സർജറി തന്നെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു സ്റ്റമക്കിൻ്റെ പാർട്ടും റിമൂവ് ചെയ്യുന്നതോ കട്ട് ചെയ്യുന്നതോ ഒന്നുമില്ല. ആ സ്റ്റമക്കിൻ്റെ അപ്പർ പോർഷനിൽ ഒരു ബാൻഡ്, അത് ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ചെറിയ കാസ്റ്റ് ഒന്നുമില്ല, ബാൻഡിന് മാത്രം തന്നെ ഒരു 1 lakh 1.5 lakhs അടുപ്പിച്ചാവും ആ ബാൻഡ് മാത്രം. സോ അത് ഇട്ട് ആ സ്റ്റമക്കിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കും, ടൈറ്റ് ചെയ്യും. അപ്പോൾ അവിടെ കൂടി പോകുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയും. സോ അത് ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ. ബട്ട് അതിൽ കുറേ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ ആരും അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ശരി ഡോക്ടർ, ഇപ്പോൾ പ്രചാരത്തിൽ ഏറ്റവും വലിയൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബാരിയാട്രിക് സർജറി തന്നെയാണ്. ബാരിയാട്രിക് സർജറിയുടെ കോമണസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ലീവ് ഗാസ്ട്രെക്ടമി എന്ന് പറഞ്ഞു. സോ എഗെയിൻ, സ്ലീവ് ഗാസ്ട്രെക്ടമി മോസ്റ്റ്ലി യങ് പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് എനി റിസ്ക് ഫാക്ടേഴ്സ്. ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇതെല്ലാം ഒന്നും ഇല്ലാത്ത യങ് ഏജ് എന്ന് പറയുമ്പോൾ ഫ്രം 18 years ഓൺവേർഡ്സ് അപ് ടു ഒരു 40 years വരെ ഉള്ളവർക്ക്, വേറെ ഇത് ഒരു റിസ്ക് ഫാക്ടറും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ബി എം ഐ ഈസ് അറൗണ്ട് ലെസ് ദാൻ 40 BMI, അങ്ങനെ ഉള്ളവർക്കും ഈ സ്ലീവ് ഗാസ്ട്രെക്ടമി എന്ന് പറയുന്ന സർജറിയാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ശരി ഡോക്ടർ, അതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്? റെസ്ട്രിക്ഷൻ ഫസ്റ്റ് ഈസ് സ്ലീവ് ഗാസ്ട്രെക്ടമി എന്ന് പറയുമ്പോൾ ആ സ്റ്റമക്കിൻ്റെ ലൂമൻ സൈസ് ഈസ് നാരോ. സോ ഒരു 70% സൈസ് കുറയുന്നുണ്ട്. അപ്പോൾ കുറയുമ്പം ഇപ്പോൾ നോർമലി ഒരു പേഴ്സൺ ഒരു 5 ഇഡ്ഡലി അല്ലെങ്കിൽ 4 chapati എടുക്കുന്ന ആൾക്കാർക്ക് മാക്സിമം ഒരു 1 അല്ലെങ്കിൽ 1.5 ഇഡ്ഡലി മാത്രമേ എടുക്കാൻ കഴിയാൻ പറ്റും. പക്ഷെ അതിനെ തുടർന്ന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല? ആരോഗ്യവാനായ ഒരാൾ അത്രയും ഭക്ഷണം കഴിച്ച ഒരാൾ പെട്ടെന്ന് ഭക്ഷണം കുറയ്ക്കുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകൾ
ക്ഷീണം തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടാകും? ഒന്നും ഉണ്ടാകത്തില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ബോഡിയിൽ ഉള്ള എക്സസ് ഫാറ്റ് യൂട്ടിലൈസ് ആവണം. അപ്പോൾ ഈ ഡയറ്റ് കണ്ടന്റ് കുറയ്ക്കുമ്പോൾ ഈ ഷുഗർ കണ്ടന്റ് ആണ് ഏറ്റവും കുറയുന്നത്, നമ്മൾ കുറയ്ക്കുന്നത്. ഈ ഫുഡിൽ വാട്ട് എവർ കാർബോഹൈഡ്രേറ്റ് വി ഈറ്റ്, ഈ ചോറ് ഇഡ്ഡലി എന്ത് എടുത്താലും, ചപ്പാത്തി എന്ത് എടുത്താലും, അത് അകത്ത് ചെന്നിട്ട് കൺവേർട്ട് ആകുന്നത് ഷുഗറായിട്ടാണ്. സോ ഷുഗർ വിൽ ഗിവ് എനർജി. സോ ആ ഷുഗർ കണ്ടന്റ് നമ്മൾ കുറയ്ക്കുന്നു ഇപ്പോൾ. അപ്പോൾ ബോഡിയിലുള്ള ഫാറ്റ് ഷുഗറായിട്ട് കൺവേർട്ട് ആവും. അത് കൺവേർട്ടായി ദറ്റ് വിൽ ഗിവ് ദി എനർജി. എത്ര എനർജി വേണോ അത്ര എനർജി ഒന്ന് അവർക്ക് കിട്ടും. പിന്നെ എല്ലാവർക്കും ഒരു ശരിക്കും ഒരു റോങ് കോൺസെപ്റ്റ് ഉണ്ട്, അത് കൂടുതൽ റൈസ് എടുക്കണം, കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് നോൺ വെജ്. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോൺ വെജ് കൂടുതൽ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. പ്രോട്ടീൻ മാക്സിമം ആക്കിയിട്ട് ഈ റൈസിൻ്റെ ക്വാണ്ടിറ്റി ഒരു ഒരു കോഫി കുടിക്കുന്ന ടംബ്ലറിൻ്റെ സൈസിൽ അത്രയും റൈസ് മാത്രമേ എടുക്കൂ. അതിൻ്റെ ഒരു മൂന്ന് മടങ്ങ് എങ്കിലും ഈ വെജിറ്റബിൾസും സാലഡ് അതുപോലെ ഐറ്റംസ് ഒന്ന് നമ്മൾ ആഡ് ചെയ്യാം. നമുക്കൊരു കോൾ കൂടി. ഹലോ 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 ഹലോ, ആരാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്ത് നിന്ന് അഖിലാണ്. അഖിൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോ. ഹലോ അഖിലിന്, അഖിലിന് ചോദിക്കാം, ഡോക്ടറോട് ചോദിക്കാം, ഡോക്ടർ കേൾക്കാം. എനിക്ക് 170 സെന്റിമീറ്റർ ഉണ്ട്. എനിക്ക് എത്ര കിലോ വരെ വെയിറ്റ് വരാം? 180 ആണോ 150 ആണോ? 70. അപ്പോൾ അറൌണ്ട് 70 kg ആണ് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ്. 70 കിലോ ആണ് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ്. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടി. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ മാവേലിക്കരയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ആണ്. ശരി ഡോക്ടർ, വിശേഷമുള്ളു സാർ. പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എനിക്ക് 52 വയസ്സ്. എൻ്റെ നീളം 166 സെന്റിമീറ്റർ ആണ്. ഓക്കെ. എനിക്ക് വെയിറ്റ് 82 കിലോ ഉണ്ട്. അത് എങ്ങനെ കൂടുതലല്ലേ? ഡെഫിനറ്റ്ലി കൂടുതൽ തന്നെയാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ? ഷുഗറോ പ്രഷറോ കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും? അങ്ങനൊന്നും ഇല്ല. എന്റെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാ ഈ വെയിറ്റ്. ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് ഞാൻ എത്ര ജോലി ചെയ്താലും വലിയ വണ്ണം തോന്നിക്കുന്നില്ല, പക്ഷേ തൂക്കം കുറയുന്നില്ല. അത് നിങ്ങൾ ആദ്യം ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ റൈസിന്റെ ക്വാണ്ടിറ്റി മാക്സിമം ഒന്ന് കുറച്ച് നോക്കുക. മാക്സിമം എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്ര, റൈസ്, ചപ്പാത്തി, ഇഡ്ഡലി എല്ലാം. അതിന് പകരം മാക്സിമം വെജിറ്റബിൾസും, പിന്നെ നോൺ വെജ് എടുക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ നോൺ വെജ് വേണമെങ്കിൽ എടുക്കാം. നോൺ വെജ് എടുക്കുന്നില്ലെങ്കിൽ മറ്റുള്ള ഇത് മാത്രം മതി. വെജിറ്റബിൾസും കാര്യങ്ങളും കുറച്ച് കൂടുതൽ എടുത്താൽ മതി. റൈസ് മാക്സിമം കുറയ്ക്കണം. എത്ര കിലോ കൂടുതൽ കാണും? നിങ്ങളത് 167 എന്ന് പറയുമ്പം ഒരു 13 കിലോ കൂടുതലുണ്ട് നിങ്ങൾക്ക്. ഡോക്ടർ, നമ്മൾ ബാരിയാട്രിക് സർജറിയെ കുറിച്ചൊക്കെ സംസാരിച്ചു, അതിൽ ഭക്ഷണത്തിന്റെ കഴിക്കുന്നതിന്റെ അളവ് നിയന്ത്രിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് എത്ര മാസത്തിനുള്ളിൽ അത് കാണാൻ കഴിയും? ഫസ്റ്റ് മന്തിൽ തന്നെ നമുക്കൊരു അറൌണ്ട് 3-5 kg വെയിറ്റ് ലോസ് കിട്ടും. ദെൻ വിത്തിൻ 6 മന്ത്സ് ഒരു ഡിസൈഡ് വെയിറ്റ് ലോസ്, അതായത് എക്സസ് വെയിറ്റിൻ്റെ 70% ആണ് നമ്മൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബോഡിയുടെ എക്സസ് വെയിറ്റിൻ്റെ 70%. സോ അതിലൊരു 50% വെയിറ്റ് ലോസ് ഫസ്റ്റ് 6 മന്ത്സിൽ തന്നെ കിട്ടും. ദെൻ റിമൈനിങ് 1 ഇയറിൽ അറൌണ്ട് റിമൈനിങ് 20-30% വെയിറ്റ് ലോസ് കിട്ടും. ദെൻ ഇറ്റ് വിൽ റിമൈൻ മോർ ഓർ ലെസ് കോൺസ്റ്റന്റ്. ശരി ഡോക്ടർ, എൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ നമുക്കൊരാൾക്ക് ആരോഗ്യവാനായ ഒരാൾക്ക് വേണ്ട ഒരു മിനിമം വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ വെയിറ്റിന് താഴോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ ബൈപ്പാസ് സർജറിയിൽ ചിലർക്ക് അങ്ങനെ പോകാനുള്ള ഒരു ചെറിയൊരു ചാൻസസ് ഉണ്ട്, വളരെ കുറവാണ്, ഒരു 5% ചാൻസ് എന്ന് പറയാം. ബട്ട് ഈ സ്ലീവ് ഗാസ്ട്രെക്ടമിയിൽ ഒരിക്കലും ഇല്ല, ഉണ്ടാവില്ല. ശരി ഡോക്ടർ, അപ്പോൾ ഇതിപ്പോൾ ഈ അമിതവണ്ണം ഈ ചെറിയ കുട്ടികൾ മുതൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് എന്ന് പറഞ്ഞു, ഈ കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങി മറ്റു ബുദ്ധിമുട്ടുകളുള്ളവർ ഏത് ട്രീറ്റ്മെൻ്റ് ആണ്, ഏത് സർജറിയാണ് ചെയ്യുക? ഈ ഞാൻ പറഞ്ഞ മൂന്ന് സർജറിയിൽ ബൈപ്പാസ് ആണ് ഈ കോ മോർബിഡിറ്റീസ്, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഉള്ളവർക്ക് പ്രിഫറബിൾ ട്രീറ്റ്മെൻറ്റ് ബൈപ്പാസ് പ്രൊസീജിയർ. ബിക്കോസ് അതിൽ ബൈപ്പാസ് സർജറി ചെയ്യുമ്പം ഈവൻ സ്ലീവ് ഗാസ്ട്രെക്ടമിയിലും ഷുഗറൊക്കെ കുറയുന്നുണ്ട് അല്ലെങ്കിൽ ഡിസപ്പിയർ ആകുന്നുണ്ട്. ബട്ട് എന്നാലും ബൈപ്പാസിലാണ് ഈവൻ ആൾമോസ്റ്റ് റെമിഷൻ, കംപ്ലീറ്റ് റെമിഷൻ എന്ന് പറയും. സോ ടോട്ടലായിട്ട് ഷുഗർ മെഡിസിൻ എടുക്കുന്നവർക്ക് ഷുഗർ മെഡിസിൻ എടുക്കാത്ത ഒരു സ്റ്റേജ് വരും, കൊളസ്ട്രോൾ മെഡിസിൻ എടുക്കുന്നവർ അത് വേണ്ടാത്ത ഒരു സ്റ്റേജ് വരും. അങ്ങനെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? കുറച്ച് ഉറക്കെ സംസാരിക്കാമോ? ഹലോ, ശരി കേൾക്കാം, മീനി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ. ഹലോ, എന്റെ മകള് കുട്ടിയാണ്.
ക്ലാരിറ്റി ഇല്ലല്ലോ സംസാരിക്കുന്നതിൽ സാരമില്ല, നമുക്ക് തിരിച്ചെത്താം. ഡോക്ടർ, ഇനിയുള്ള സംശയം എന്ന് പറയുന്നത് ഈ സർജറി കഴിയുന്നു, അതിന് ശേഷം നമ്മൾ എടുക്കേണ്ട കരുതലുകൾ, മറ്റു ഭക്ഷണത്തിലായാലും വ്യായാമത്തിലായാലും കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? അപ്പോൾ ഈ സർജറി കഴിയുമ്പം വിത്തിൻ 24 hours തന്നെ ക്ലിയർ ലിക്വിഡ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ദെൻ അനദർ 2 weeks പേഷ്യൻ്റ് വിൽ ബി ഓൺ ഹൈ പ്രോട്ടീൻ ലിക്വിഡ് ഡയറ്റ്. സോ നോർമൽ ഡയറ്റ് അവർ എടുക്കാൻ പാടില്ല ഈ 2 weeks പീരീഡ്. അത് ഈ അനസ്റ്റമസ് അകത്ത് ബവൽ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അത് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിനുശേഷം വി വിൽ പുട്ട് ഓൺ സോളിഡ്സ്. സോ അപ്പം ഈ സോളിഡ്സ് എന്ന് പറയുമ്പം ദേർ വി ക്യാൻ ആഡ് എഗ് വൈറ്റ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം എടുക്കാം. ഈ നോൺ വെജ് വി വിൽ സ്റ്റാർട്ട് യൂഷ്വലി ആഫ്റ്റർ 1-1.5 months പീരീഡിൽ വി ക്യാൻ ഗോ ഫോർ ദ നോർമൽ ഡയറ്റ്. നോർമൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി വൈസ് അല്ല, ക്വാളിറ്റി വൈസ്. സോ ദ ഐറ്റംസ് ആൻഡ് ഓൾ എവറിത്തിങ് നോർമൽ ഡയറ്റായിട്ട് എടുക്കാം. അപ്പോൾ മെയിൻലി പ്രിക്കോഷൻ ഞങ്ങൾ പറയുന്നത് സ്വീറ്റ്സ്, ഡോണ്ട് ഈറ്റ് സ്വീറ്റ്സ്. ഇപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം റൈസ് വേണമെങ്കിൽ അവർ ഒരു 1/2 cup അല്ലെങ്കിൽ 1 cup സ്റ്റോപ്പ് ചെയ്യും. ബട്ട് ഇഫ് യു ടേക്ക് അഡീഷണലി ഒരു 3 sweets വിത്ത് ദാറ്റ്, ദർ ഇസ് നോ പോയിന്റ് ഇൻ ഡൂയിങ് സർജറി. ഡോക്ടർ, ഈ ഷുഗർ കണ്ടന്റാണോ ഈ അമിതവണ്ണത്തിലെ മെയിൻ റീസൺ? ഷുഗർ 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 ഷുഗർ, ദാറ്റ് ഇസ് ദ മെയിൻ റീസൺ. ശരി ഡോക്ടർ, ഇപ്പോൾ ആളുകൾക്കിടയിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉള്ളത് ഈ സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തെ കാലറി അല്ലെങ്കിൽ ഈ ഫാറ്റ് എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടോ? ശരി, ഉണ്ട്. ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ബെരിയാട്രിക് സർജറി. ബെരിയാട്രിക് സർജറി ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇവിടെ ഈ ലൈപ്പോസ് ഈ ഫാറ്റ് എടുത്ത് കളയുന്നത് അങ്ങനെ ഒരു ഇതില്ല. ശരിക്കും ദാറ്റ് മേ ബി റിക്വയർ മേ റിക്വയർ ലേറ്റർ, ഒരു 6 months ഓർ 1 year ഈ ബെരിയാട്രിക് സർജറി ചെയ്തതിന് ശേഷം. സപ്പോസ് ഓവർ വെയ്റ്റ്, ഇങ്ങനെ ഒരു 130-150 kilos മുകളിലുള്ളവർക്ക് ഈ എക്സസ് ഫാറ്റൊക്കെ ഒന്ന് പോകുമ്പോൾ സ്കിൻ ഇത്തിരി ചിലപ്പോൾ ലൂസാവും. അപ്പോൾ ഈ അബ്ഡോമിനൽ പ്ലാസ്റ്റി പോലത്തെ ചില സർജറീസ് വേണ്ടി വരും, 1-2 പേർക്ക് വേണ്ടി. അത് ഈ ബാരിയാട്രിക് സർജറിക്ക് പിന്നീട്. അതല്ല പിന്നീട്. ഓക്കെ, ശരി ഡോക്ടർ, ഇപ്പോൾ അമിതവണ്ണം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇത് നമുക്കൊരു ചൈൽഡ്ഹുഡ് ഏജിൽ തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ കുട്ടി ഇത്രയും നല്ല വണ്ണം തടിയൊക്കെ ഉണ്ട് ഹെൽത്തി ചൈൽഡ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. സോ ആ ഒരു LKG UKG പോകുന്ന സ്റ്റേജിൽ തന്നെ നമ്മൾ ഡയറ്റ് പ്രാക്ടീസ് എല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്യണം. സോ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ആ സ്റ്റേജിൽ തന്നെ നമ്മൾ അബോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അഡൽട്ട്ഹുഡ് ഒബീസിറ്റി ഈസ് ഈസിലി മാനേജബിൾ. ബിക്കോസ് അഡൽട്ടിന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ വരുന്നത് ഈ അബ്ഡമൻ മാത്രമാണ് കൂടുതലും വരുന്നത്. ബട്ട് ഈ ചിൽഡ്രൻ അങ്ങനെയല്ല, അവർക്ക് ഹോൾ ബോഡി ഫാറ്റ് കണ്ടൻറ്റ് എല്ലാം അങ്ങനെ വരുന്നു. അപ്പം റിസ്ക് ഫാക്ടേഴ്സും ആ ചൈൽഡ്ഹുഡ് ഏജിൽ തന്നെ അവർക്ക് തുടങ്ങുന്നുണ്ട്. അപ്പം ഈ വ്യായാമത്തിൻ്റെ എക്സസൈസിൻ്റെ ഡെയിലി കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് ഡോക്ടർ? പൊണ്ണത്തടി പരിഹരിക്കുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡെയിലി എക്സസൈസ് ഈസ് എ മസ്റ്റ്. അറ്റ്ലീസ്റ്റ് മോർണിംഗ് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ മോർണിംഗ് ജോഗിങ് മസ്റ്റ്. കുറച്ച് ഏജ് കൂടുതലാണെങ്കിൽ അവർക്ക് ഓടാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാക്കിംഗ് എങ്കിലും വേണം. ശരി ഡോക്ടർ, ഒരു ചോദ്യം കൂടി, നമുക്ക് സമയം കഴിയുകയാണെങ്കിലും, നമ്മൾ എന്തൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഈ അമിതവണ്ണം തടയാനായാലും വരാതിരിക്കാനായാലും? പലരുടെയും ഒരു തെറ്റിദ്ധാരണ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് വലിയ തോതിൽ അമിതവണ്ണത്തിന് കാരണമാകുമെന്നാണ്, അങ്ങനെയുണ്ടോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഇഫ് യു കട്ട് ഡൗൺ ഓൾ കാർബോഹൈഡ്രേറ്റ്സ്, നോ റൈസ്, നോ ചപ്പാത്തി, നോ സ്വീറ്റ്സ്, ആൻഡ് ഇഫ് യു ഈറ്റ് ഡെയിലി 1/2 kg ഓർ ഈവൻ മോർ ദാൻ ദാറ്റ് ചിക്കൻ ഓർ ബീഫ് വട്ട് എവർ യു ലൈക്ക്, യു വിൽ ലൂസ് വെയ്റ്റ്. ശരിക്കും പറഞ്ഞു സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. So what we have to cut down is the carbohydrates. All high calorie foods, all these energy drinks, Coke, Pepsi, ingane ulla drinks items, sweets, that, but fruits are good. Okay, ശരി ഡോക്ടർ, നമ്മുടെ സമയം കഴിയാണ്. വളരെ അധികം നന്ദി ഡോക്ടർ, ഞങ്ങളുടെ അതിഥിയായി എത്തിയത്. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.